വെൽക്കം ഓൾ ഓഫ് യു നമ്മൾ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട റിവിഷൻ മൂന്നാമത്തെ ക്ലാസ് ആണ് ഒന്നും രണ്ടും ചെയ്തതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആണ് നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇന്ന് നമ്മളുടെ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് സർവീസ് മാർക്കറ്റിംഗ് റൂറൽ മാർക്കറ്റിംഗ് ദൻ സർവീസ് മാർക്കറ്റിംഗ് അതിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ എക്കണോമിക് ആക്ടിവിറ്റീനെ നമുക്ക് പ്രധാനമായിട്ടും മൂന്നായിട്ട് തരംതിരിക്കാം പ്രൈമറി സെക്കൻഡറി ടീച്ചറി ഇതിൽ ഈ പ്രൈമറി എന്ന് പറയുന്ന വിഭാഗത്തിൽ പ്രധാനമായിട്ടും വരുന്നത് അഗ്രികൾച്ചർ ഫിഷിംഗ് ഫോറസ്റ്റ് മൈനിങ് അതൊക്കെയാണ് ദെൻ സെക്കൻഡറി എന്ന് പറയുന്ന രണ്ടാമത്തെ വിഭാഗത്തിൽ ഇത് കവർ ചെയ്യുന്നത് മാനുഫാക്ചറിങ് കൺസ്ട്രക്ഷൻ ആൻഡ് ഇൻഡസ്ട്രീസ് ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇനി മൂന്നാമത്തെ ഭാഗത്താണ് സർവീസൊക്കെ വരുന്നത് ഇപ്പോൾ ട്രാൻസ്പോർട്ട് കമ്മ്യൂണിക്കേഷൻ ഹോട്ടല് ഹെൽത്ത് സിവിൽ അഡ്മിനിസ്ട്രേഷൻ ഇത്തരത്തിലുള്ള ഡിഫൻസ് ഏരിയാസ് അതുപോലെ തന്നെ മറ്റ് എന്താണ് ഇപ്പോൾ ബ്യൂട്ടി പാർലർ റിപ്പയർ എഡ്യൂക്കേഷൻ അതുപോലെ ഫിനാൻസ് ഇൻഷുറൻസ് പേഴ്സണൽ സർവീസ് ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ എന്തിൽ വരുന്നത് സർവീസ് എന്ന് പറയുന്ന ഗണത്തിലാണ് വരുന്നത് അത് മൂന്നാമത്തെ ഭാഗത്തിലാണ് എക്കണോമിക് ആക്ടിവിറ്റിയുടെ തൃതീയം അതാണ് ടേഷ്യറി എന്ന് പറയുന്നത് മൂന്നാമത്തെ ഭാഗത്താണ് വരുന്നത് അപ്പോൾ അതിനെക്കുറിച്ചാണ് നമുക്ക് പഠിക്കേണ്ടത് ദെൻ സർവീസ് മാർക്കറ്റിങ് അതിൽ എന്താണ് സർവീസ് എന്നതിൻ്റെ ചെറിയൊരു ഡെഫിനിഷൻ ആക്ടിവിറ്റീസ് ബെനിഫിറ്റ് ഓർ സാറ്റിസ്ഫാക്ഷൻ വിച്ച് ആർ ഓഫേർഡ് ഫോർ സെയിൽ ഈ ഡെഫിനിഷൻ കൊടുത്തിരിക്കുന്നത് അമേരിക്കൻ മാർക്കറ്റിംഗ് അസോസിയേഷൻസ് ഓക്കെ ദെൻ എന്താണ് സർവീസ് മാർക്കറ്റിങ്ങിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സർവീസിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ് ഒന്ന് ഇൻടാഞ്ചിബിലിറ്റി ആണ് ഇൻടാഞ്ചിബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പേരിൽ തന്നെ ഉണ്ട് അവ്യക്തത അല്ലെങ്കിൽ നമുക്ക് കാണാനൊന്നും പറ്റില്ല തൊടാൻ പറ്റില്ല ഓക്കെ വൈറ്റ് ഈസ് ഇമ്പോസിബിൾ ടു സീ ടച്ച് ടേസ്റ്റ് ഇതിനൊക്കെയാണ് നമ്മളെന്താണ് ഇൻടാജിബിലിറ്റി എന്ന് പറയുന്നത് അപ്പോൾ സർവീസിൻ്റെ ഒരു പ്രത്യേകത ഒന്നതാണ് ദെൻ മറ്റൊന്ന് ലാക്ക് ഓഫ് ഓണർഷിപ്പ് ഉടമസ്ഥാവകാശം ഇല്ല ഓക്കെ അപ്പം നമ്മളെന്താണ് നമുക്ക് സർവീസ് ഉപയോഗിക്കാം ഒരു എന്താണ് ഓണർഷിപ്പോടു കൂടി അല്ലാതെ നമുക്ക് സർവീസ് ഉപയോഗിക്കാം എന്നാണ് വി ക്യാൻ മേക്ക് യൂസ് ഓഫ് സർവീസ് വിതഔട്ട് എനിക്ക് റൈറ്റ് ടു ഓണർഷിപ്പ് എന്നാണ് പറയുന്നത് ഇപ്പോൾ ഹോസ്പിറ്റലിൽ നമ്മൾ ബെഡിന് നമ്മളെന്താണ് അത് ഫീസ് കൊടുത്തവിടെ നമ്മൾ കിടക്കുന്നു കിടക്കുന്നു അല്ലാതെ അതിൻ്റെ ഓണർഷിപ്പല്ല നമുക്ക് കിട്ടുന്നത് ഓക്കെ ഇപ്പോൾ നമ്മളെന്താണ് ഒരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ അതിൻ്റെ ഓണർഷിപ്പ് വേണ്ടിയിട്ടല്ല യാത്ര ചെയ്യുന്നത് നമ്മൾ ആ യാത്ര എന്നുള്ള ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് നമ്മളൊരു സർവീസാണ് അപ്പോൾ ലാക്ക് ഓഫ് ഓണർഷിപ്പ് എന്ന് പറയുന്നത് പറയുന്നതിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഇൻസെപ്പറബിലിറ്റി അതായത് സേവനങ്ങൾ അത് നൽകുന്ന ആളിൽ നിന്നും വേർതിരിക്കാനാവില്ല അതാണ് ഇൻസെപ്പറബിലിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ കോടതിയിൽ വക്കീലിൻ്റെ ഭൗതികമായിട്ടുള്ള ഒരു പ്രസൻസ് അയാളാണ് അവിടെ സർവീസ് അയാളിൽ നിന്നാണ് നമുക്കത് സർവീസ് കിട്ടുന്നത് അപ്പോൾ അയാളെ അയാൾ നൽകുന്ന സർവീസിൽ നിന്നും വേർതിരിക്കാൻ പറ്റില്ല അത് മിസിഷ്യൻ ആയിക്കോട്ടെ മറ്റാരും ആയിക്കോട്ടെ ഓക്കെ ദെൻ അതുപോലെ തന്നെ പെരിഷബിലിറ്റി ഏറ്റവും പെട്ടെന്ന് നശിച്ചു പോകുന്ന സംഭവമാണ് സർവീസ് എന്ന് പറയുന്നത് പെരിഷബിലിറ്റി ഹൈലി പെരിഷബിളാണ് അത് സേവനങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ അത് എന്തേക്കുമായിട്ട് നമ്മൾ എന്താണ് നഷ്ടപ്പെടും ലോസ് ഫോർ എവർ എവറിനാ അപ്പം നമ്മൾ ഒരു എന്താണ് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാൻ ഇപ്പോൾ മുംബൈ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ രണ്ട് സീറ്റടെ കാലിയാണെന്നുണ്ടെങ്കിൽ അത് എന്തെങ്കിലും ആയിട്ട് നഷ്ടപ്പെട്ടു പിന്നീട് നമുക്ക് എന്താണ് പിന്നീട് ഒരു ദിവസത്തേക്കായി മാറ്റി വയ്ക്കാനൊന്നും പറ്റില്ല അപ്പോൾ അതാണ് പെരിഷ്യബിലിറ്റി എന്ന് പറയുന്നത് സർവീസിൻ്റെ ഒരു പ്രത്യേകതയാണ് അത് മറ്റൊന്ന് വേരിയബിലിറ്റി എന്ന് പറയുന്ന മറ്റൊരു അത് എപ്പോഴും എന്താണ് വേരി ചെയ്തുകൊണ്ടിരിക്കും ഒരു അധ്യാപകൻ തന്നെ ഒരേ സബ്ജക്റ്റ് പല സമയങ്ങളിലായിട്ട് എടുക്കുമ്പോൾ വ്യത്യസ്ത എഫക്റ്റ് ഉണ്ടാവും കുട്ടികൾക്ക് ഓക്കെ ദെൻ അടുത്ത ഒരു സെക്ഷൻ വരുന്നത് ആണ് പല തരത്തിലുള്ള സർവീസ് പ്രധാനമായിട്ടും നമുക്ക് ഒരു നാല് തരത്തിൽ പേഴ്സണൽ സർവീസ് ഫെസിലിറ്റി സർവീസ് ബിസിനസ് സർവീസ് കസ്റ്റമർ സർവീസ് ഇപ്പോൾ പേഴ്സണൽ സർവീസിൻ്റെ പ്രത്യേകത അത് പേഴ്സണൽ നാച്ചുറായിരിക്കും ഇപ്പോൾ സർവീസ് ഓഫ് എ പെയിൻ്റർ അല്ലെങ്കിൽ എന്താണ് ഒരു അക്കൗണ്ടൻറ്റ് മാനേജ്മെൻറ് കൺസൾട്ടൻറ്റ് ഇതൊക്കെ പേഴ്സണൽ സർവീസ് ആണ് പിന്നെ ഫെസിലിറ്റി സർവീസ് എന്ന് പറയുന്നത് അത് എന്താണ് സിമ്പിളായിട്ട് പറഞ്ഞുണ്ടെങ്കിൽ ഓഫേഡ് ടു കസ്റ്റമേഴ്സ് ടു പ്രൊവൈഡ് സം ഫെസിലിറ്റീസ് ഫോർ എക്സാമ്പിൾ കാർ ഫെസിലിറ്റി തിയേറ്റർ ഫെസിലിറ്റി ഇതൊക്കെ ഫെസിലിറ്റി സർവീസാണ് ദെൻ ബിസിനസ് സർവീസ് എന്ന് പറയുന്നത് അത് അതിൽ നിന്നുണ്ട് ബിസിനസ് സർവീസാർ സർവീസസ് റെൻറ്റഡ് ടു ബിസിനസ് ഹൗസ് ആണ് ഇപ്പോൾ മാർക്കറ്റിംഗ് സർവീസ് മാനേജ്മെൻറ്റ് കൺസൾട്ടൻസി സർവീസ് എന്ന ബിസിനസ് സർവീസിന് ആണ് ദെൻ ഫൈനലി കസ്റ്റമർ സർവീസ് കസ്റ്റമർ സർവീസ് എന്ന് പറയുമ്പോൾ അതിലെന്താണ് ഇൻഷുറൻസ് ട്രാൻസ്പോർട്ടേഷൻ എന്താണ് അൾട്ടിമേറ്റ് കൺസ്യൂമേഴ്സിനും നമ്മൾ ഓഫർ ചെയ്യുന്നതാണ് അപ്പോൾ കസ്റ്റമർ സർവീസ് പറഞ്ഞാൽ ദീസ് ആർ ദി സർവീസസ് ഓഫേഡ് ടു അൾട്ടിമേറ്റ് കൺസ്യൂമേഴ്സ് എന്നാണ് പറയുക ഓക്കെ ദെൻ റീസൺ ഫോർ ദി ഗ്രോത്ത് ഓഫ് സർവീസ് സെക്ടർ ഇത്തരത്തിലുള്ള സർവീസ് മാർക്കറ്റിങ്ങിൻ്റെ ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ടുള്ള കാരണം എന്തൊക്കെയാണ് ഒന്ന് ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ ഒരുപാട് എന്താണ് ആളുകൾ എന്താണെങ്കിലും വർദ്ധിച്ച് വരികയാണല്ലോ പോപ്പുലേഷൻ ജനസംഖ്യ അങ്ങനെ കൂടി വരുന്നതിൻ്റെ അനുസരിച്ച് എന്താണ് ഈ സെക്ടർ ഈ ഇൻഡസ്ട്രിക്ക് എന്താണ് വളരെ എന്താണ് ഒരു ഗ്രോത്ത് ഉണ്ട് പിന്നെ ഇൻക്രീസ്ഡ് ലീഷർ ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകളുടെ വിശ്രമ വേളകളൊക്കെ എന്താണ് ഒരുപാട് എന്താണ് വർദ്ധിച്ചു വന്നിട്ടുണ്ട് അപ്പോൾ വിശ്രമ വേളകൾ ആനന്ദകരമാക്കും അല്ലേ നമ്മളെല്ലാം പറയുന്ന പോലെ അപ്പോൾ ഈ ഒരു ഇൻഡസ്ട്രി വളരാനുള്ള മറ്റൊരു ഘടകമാണ് ദെൻ ഹയർ പെർ ക്യാപിറ്റ ഇൻകം ആളോരി വരുമാനം ഓക്കെ അത് ഉയർന്ന ആളോരി വരുമാനം ഒരു പ്രധാനപ്പെട്ട കാരണമാണ് പിന്നെ ചേഞ്ചിങ് സോഷ്യൽ ആൻഡ് കൾച്ചറൽ വാല്യൂസ് അതിൽ വരുന്ന മാറ്റങ്ങൾ പിന്നെ എഫ് എം സി ജി ആൻഡ് ഗ്രോത്ത് ഓഫ് ഇൻഡസ്ട്രിയൽ മാർക്കറ്റ് എഫ് എം സി ജി എന്ന് പറയുകയാണെങ്കിൽ ഉദ്ദേശിക്കുന്നതാണ് ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്സ് എന്നാണ് ദെൻ അതുപോലെ തന്നെ എന്നാണ് നമുക്കതിനോട് കൂട്ടി വായിക്കാൻ ഫാസ്റ്റ് ഫുഡ് കൺസെപ്റ്റ് അല്ലേ ഇപ്പോൾ അധികം ആളുകൾ എന്താണ് വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ എന്താണ് പുറത്തേക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ പോകുന്നുണ്ട് ഹോട്ടലിലേക്കും മറ്റേക്ക് അല്ലേ ടുഡേ മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ ലൈക്ക് ടു ഈറ്റ് ഫ്രം ഹോട്ടൽ എന്നാണ് വേണത് ആൻഡ് റെസ്റ്റോറൻറ്റ് ദാൻ ദയർ ഹോം എന്നാണ് വേണേ അപ്പോൾ ഇതൊക്കെ എന്താണ് സർവീസ് സെക്ടർ ഇൻഡസ്ട്രീസ് വളരാനുള്ള പ്രധാനപ്പെട്ട കാരണമാണ് ദെൻ ഇതിന്ന് നമുക്ക് പ്രതിഷേധിക്കുന്ന മറ്റൊരു സെക് ചോദ്യം എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് സർവീസ് എന്നാണ് അപ്പം നമ്മൾ കൈൻസ് ഓഫ് സർവീസ് ഇവിടെ പറഞ്ഞു അപ്പോൾ അതിനൊന്നുകൂടി നമ്മളൊന്ന് വിശാലമാക്കിയിട്ട് സർവീസിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ തരംതിരിവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് പ്രധാനമായിട്ടും അഞ്ചായിട്ട് ഒന്ന് മാർക്കറ്റ് ഓർ ടൈപ്പ് ഓഫ് കസ്റ്റമർ മറ്റൊന്ന് ഡിഗ്രി ഓഫ് ലേബർ ഇൻറ്റൻസിനസ് മറ്റൊന്ന് കസ്റ്റമർ കോണ്ടാക്റ്റ് സ്കിൽ ഓഫ് സർവീസ് പ്രൊവൈഡർ ഗോൾ ഓഫ് സർവീസ് പ്രൊവൈഡർ ഇങ്ങനെ അഞ്ച് തരത്തിൽ നമുക്കിതിനെ തിരിക്കാൻ പറ്റും അതിൽ ഒന്നാമത്തത് മാർക്കറ്റ് ഓർ ടൈപ്പ് ഓഫ് കസ്റ്റമർ അതിൻ്റെ അടിസ്ഥാനത്തിൽ കൺസ്യൂമർ സർവീസ് എന്നും ബിസിനസ് സർവീസ് എന്നുണ്ട് എന്താണ് കൺസ്യൂമർ സർവീസ് എന്ന് പറഞ്ഞാൽ കൺസ്യൂമർ സർവീസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഉപഭോക്തൃ സേവനം അപ്പോൾ റിപ്ലേയേഴ്സ് എന്താ അതുപോലെ ചൈൽഡ് കെയർ ഇതൊക്കെ കൺസ്യൂമർ സർവീസാണ് ബിസിനസ് സർവീസ് എന്ന് പറയുമ്പോൾ എന്താണ് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുന്നത് ഇപ്പോൾ കൺസൾട്ടേഷൻ ടെമ്പററി വർക്കേഴ്സ് ഇതൊക്കെ ബിസിനസ് സർവീസിൻ്റെ കാറ്റഗറിയിൽ വരുന്നതാണ് ദെൻ നെക്സ്റ്റ് ഡിഗ്രി ഓഫ് ലേബർ ഇൻറ്റൻസീവ്നെസ് തൊഴിലിൻ്റെ തീവ്രതയ്ക്കനുസരിച്ച് നമുക്ക് എങ്ങനെ തരം തരംതിരിക്കാം പീപ്പിൾ ഉണ്ട് എക്യൂപ്മെൻറ്റ് ബേസ്ഡ് ഉണ്ട് ഓക്കെ അപ്പോൾ പീപ്പിൾ ബേസ്ഡ് ആണ് ഇപ്പോൾ റിപ്പേസ്ഡ് എഡ്യൂക്കേഷൻ എന്നൊക്കെ പറയുന്നത് പീപ്പിൾ ആണ് അത് ഇറ്റ് ഡിപ്പെൻഡ്സ് ഹെവിലി ഓൺ ഹ്യൂമൻ ലേബർ നർത്തം ദെൻ എക്യുപ്മെൻറ്റ് ബേസ്ഡ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ടെലികമ്മ്യൂണിക്കേഷൻ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഹെൽത്ത് ക്ലബ്ബ് എക്സെട്ര ഇതൊക്കെ എക്യുപ്മെൻ്റ് ആണ് ദെൻ മറ്റൊന്ന് കസ്റ്റമർ കോണ്ടാക്റ്റ് ഉപഭോക്താക്കളുടെ സമ്പർക്കത്തിനനുസരിച്ചുള്ളത് അത് ഹൈ കോണ്ടാക്റ്റു ലോ കോണ്ടാക്ടും ഈ ഹൈ കോണ്ടാക്റ്റ് എന്ന് പറയുമ്പോൾ ഹെൽത്ത് കെയർ ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് ഏജൻസീസ് ഓക്കെ ഇത്തരത്തിൽ എഡ്യൂക്കേഷൻ ഇതൊക്കെ എന്താണ് കൺസ്യൂമേഴ്സിനെ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനെ നമ്മൾ നേരിട്ട് ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള സർവീസാണ് അതാണ് ഹൈ കോണ്ടാക്ട് സർവീസ് എന്ന് പറയുന്നത് ഇതാ ലോ കോണ്ടാക്ട് ലോ കോണ്ടാക്ട് സർവീസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ സമയത്ത് അതിൻ്റെ കൺസ്യൂമേഴ്സിൻ്റെ ഒരു സാമീപ്യം എന്നാണ് ആവശ്യമായിട്ടുണ്ട് ഇപ്പോൾ ടാക്സ് പ്രിപ്പറേഷൻ ടാക്സ് പ്രിപ്പറേഷൻ്റെ സമയത്ത് എന്താണ് അവിടെ എന്താണ് കൺസ്യൂമേഴ്സിൻ്റെ സാമീപ്യം അവിടെ ആവശ്യമില്ല അപ്പോൾ ലോ കോണ്ടാക്ട് സർവീസും ഹൈ കോണ്ടാക്ട് സർവീസും ദെൻ സ്കിൽ ഓഫ് സർവീസ് പ്രൊവൈഡർ സേവനം നൽകുന്നവരുടെ വൈദഗ്ധ്യം അതിനനുസരിച്ച് പ്രൊഫഷണലും നോൺ പ്രൊഫഷണലും ഉണ്ട് പ്രൊഫഷണൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഹൈ സ്കിൽ ബിക്കോസ് ദ ആർ മോർ കോംപ്ലക്സ് ആൻഡ് മോർ റെഗുലേറ്റഡ് എന്നാണ് അപ്പം ലീഗൽ കൗൺസിലൊക്കെ ഇപ്പം നിയമോപദേശം ഇതൊക്കെ പ്രൊഫഷണൽ എന്താണ് സ്കിൽ ആവശ്യമാണ് അപ്പോൾ ഇത്തരത്തിലുള്ള പ്രൊഫഷണൽ സർവീസ് പ്രൊവൈഡർ ഉണ്ട് ദെൻ നോൺ പ്രൊഫഷണൽ ഉണ്ട് നോൺ പ്രൊഫഷണൽ ആണെങ്കിൽ അവർക്ക് എന്താണ് പ്രത്യേകിച്ച് വലിയ സ്കില്ലൊന്നും ആവശ്യമില്ല ഡു നോട്ട് റിക്വയർ മച്ച് സ്കിൽ ഡൊമസ്റ്റിക് സർവീസ് ഗാർഹിക സേവനം ഓക്കെ അപ്പോൾ മറ്റേനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ എന്താണ് അപാര സ്കിൽ എന്ന് പറഞ്ഞ നോളഡ്ജിൻ്റെ ആവശ്യാൽ വരുന്നില്ല തിയോറിറ്റിക്കലായിട്ടുള്ള മറ്റ് സൈ സയൻറ്റിഫിക്കായിട്ടുള്ള നോളജൊന്നും ആവശ്യമായിട്ട് വരുന്നില്ല ദെൻ ഗോഡ് ഓഫ് സർവീസ് പ്രൊവൈഡർ എന്ന് പറയുന്നതിൽ പ്രോഫിറ്റ് ഉണ്ട് അതുപോലെ നോൺ ഉണ്ട് ഈ പ്രോഫിറ്റ് സർവീസ് എന്ന് പറയുമ്പോൾ അവിടെ ഇപ്പോൾ ഫിനാൻഷ്യൽ സർവീസ് ഇൻഷുറൻസ് ഹെൽത്ത് എന്നൊക്കെ പറയുന്ന സംഭവങ്ങളൊക്കെ അതിന് വരുന്നതാണ് നോൺ പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ അവിടെപ്പോൾ ട്രേഡ് യൂണിയനുകളും റിലീജിയസ് ഓർഗനൈസേഷനൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ഇതാണ് സർവീസ് പ്രൊവൈഡഡ് ബൈ ട്രേഡ് യൂണിയൻ റിലീജിയസ് ഓർഗനൈസേഷൻ എക്സെട്ര ഇതൊക്കെ നോൺ പ്രോഫിറ്റ് വരുന്നതാണ് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മാർക്കറ്റിംഗ് ഓഫ് സർവീസ് അഥവാ സർവീസ് മാർക്കറ്റിംഗ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ ഓക്കെ ദെൻ നെക്സ്റ്റ് ഗുഡ്സും സർവീസും തമ്മിലൊരു വ്യത്യാസം മേ ബി ചോദിക്കാം സാധ്യതയുള്ള ക്വസ്റ്റിനാണ് അപ്പോൾ ഈ ഗുഡ്സ് അപ്പോൾ പ്രധാനപ്പെട്ട ഒരു ഒമ്പത് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഓർത്തിരിക്കാൻ പറ്റുന്ന ഏറ്റവും എളുപ്പത്തിൽ ഓർത്തിരിക്കാൻ പറ്റുന്ന നിങ്ങൾ എന്താണ് പഠിക്കുക ഗുഡ്സ് എന്ന് പറയുമ്പോൾ അൻ ഒബ്ജക്റ്റ് ഒരേ ഡിവൈസ് എന്നാണ് റെു പറഞ്ഞാൽ ഇതൊരു പദാർത്ഥം അല്ലെങ്കിൽ ഒരു ഉപകരണം അല്ലെങ്കിൽ ഒരു വസ്തുതയൊക്കെ സർവീസ് എന്ന് പറയുമ്പോൾ അത് ഇറ്റ്സ് എ ഡീഡ് ഒരു പ്രവൃത്തിയാവാം അല്ലെങ്കിൽ പെർഫോമൻസ് ഒരു നിർവഹണം അല്ലെങ്കിൽ അനെഫേർട്ട് ഒരു പ്രയത്നം ഇതൊക്കെ ആവാം ഇതാണ് ഇത് നമ്മുടെ വ്യത്യാസം പിന്നെ മറ്റൊന്ന് ഗുഡ്സ് ടാഞ്ചിബിളാണ് ഇത് ഇൻടാഞ്ചിബിളാണ് ഗുഡ്സ് നമുക്ക് എന്താണ് ക്യാൻ ബി സ്റ്റോർഡ് അല്ലെങ്കിൽ ക്യാരിയഡ് അല്ലേ എന്താണ് cannot be stored ആണ് അതിൻ്റെ എഫക്റ്റ് മാത്രമേ നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റുള്ളൂ ഓൺലി ദർ എഫക്റ്റ് ക്യാൻ ബി ക്യാരിഡ് അത് അതിൻ്റെ സർവീസിൻ്റെ പ്രത്യേകത ദെൻ ഗുഡ്സ് നോൺ പെരിഷ്യബിളാണ് അല്ലേ ഇത് ഹൈലി പെരിഷ്യബിളാണ് ഓക്കെ അപ്പോൾ ഗുഡ്സിൻ്റെ കാര്യത്തിൽ നോൺ പെരിഷ്യബിൾ എന്ന് പറയുമ്പോൾ ജനറലി നോൺ പെരിഷ്യബിളാണ് അല്ലേ ദെൻ മറ്റൊന്ന് ഗുഡ്സ് ക്യാൻ ബി സ്റ്റാൻഡർഡൈസേഷൻ അപ്പോൾ ഇത് കാണാൻ പറ്റുന്ന കന്നെ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് സ്റ്റാൻഡേർഡൈസ് ചെയ്യാൻ പറ്റും പക്ഷേ സർവീസ് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു സ്റ്റാൻഡർഡൈസ് ദെൻ എപ്പോഴും ഗുഡ്സിനെന്താണ് ഹാവ് എ റീസെയിൽ വാല്യൂ റീസെയിൽ വാല്യൂ ഉണ്ട് ഇതിനെന്താണ് നോ സച്ച് റീസെയിൽ വാല്യൂ ദെൻ മറ്റൊരു പോയിന്റ് നമുക്ക് എടുക്കാവുന്നത് ക്വാളിറ്റി ക്യാൻ ബി ഇമേഡ് ഗുഡ്സിന്റെ കണക്കിൽ അങ്ങനെ ക്വാളിറ്റി ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല മെഷർ ചെയ്യാൻ പറ്റൂല സർവീസിൽ ഓക്കെ ദെൻ ഗുഡ്സ് ക്യാൻ ബി ഡിസ്പ്ലേഡ് ഇത് പ്രദർശിപ്പിക്കാൻ പറ്റും ഓക്കെ സർവീസ് നമുക്ക് എടുത്ത് പ്രദർശിപ്പിച്ചു കൊടുക്കാനൊന്നും പറ്റില്ല ഓക്കെ ദെൻ ഒമ്പത് ഡെലിവേർഡ് ക്യാൻ റീപ്ലേസ് എന്ന് അതായത് ഇത് പറയുന്നത് എന്താണ് പ്രൊഡക്റ്റ്സ് നിങ്ങൾ ഒരിക്കൽ ഡെലിവറി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും എന്താണ് നിങ്ങൾക്ക് ഇങ്ങോട്ട് തന്നെ എന്താണ് ക്യാൻ ബി റീപ്ലേസ്ഡ് തിരിച്ച് വാങ്ങിക്കാനൊക്കെ പറ്റും പക്ഷേ ഒരിക്കലും എന്താണ് സർവീസ് ഒരിക്കൽ നൽകിയ സേവനം തിരിച്ചെടുക്കാൻ പറ്റില്ല ഓക്കെ അപ്പോൾ അതാണ് ലാസ്റ്റ് പോയിൻറ്റ് പ്രോഡക്റ്റ് ഡെലിവേർഡ് ക്യാൻ ബി റീപ്ലേസ്ഡ് മറ്റൊന്നാണ് സർവീസ് ഡെലിവേർഡ് കനോട്ട് ബി നെക്സ്റ്റ് ടോപ്പിക്ക് റൂറൽ മാർക്കറ്റിംഗ് ഇൻ ഇന്ത്യ റൂറൽ മാർക്കറ്റിംഗ് ആണ് റൂറൽ മാർക്കറ്റിങ്ങിനെ കുറിച്ച് പറയുമ്പോഴേ ഇപ്പം നമ്മളെ ഇപ്പം ഇതിൽ നമ്മളൊരു ചാർട്ടിൻ്റെ എഴുതിയാണ്ട് അത് സ്കാൻ ചെയ്ത് വെച്ചതാട്ടോ അപ്പോൾ ചെറിയ ചെറിയ എഴുത്താവും നിങ്ങൾക്ക് കാണാൻ പറ്റും പറ്റുന്നില്ല അപ്പോൾ ഞാൻ അങ്ങനെ വായിച്ച് പോകുന്നുണ്ട് ജസ്റ്റ് അതിൻ്റെ പോയിൻറ്റ്സ് മനസ്സിലാക്കാണല്ലോ നമ്മുടെ ലക്ഷ്യം അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു പോകുന്നത് ഓക്കെ സോ റൂറൽ മാർക്കറ്റ് സിംപ്ലി നമുക്ക് എന്താണ് മാർക്കറ്റിൻ റൂറൽ ഏരിയ റൂറൽ ഏരിയയിലുള്ള മാർക്കറ്റ് ഇപ്പോൾ അവിടെ പ്രധാനമായിട്ടും വരുന്നത് എന്താണ് ജനറലി ഓഫ് സ്മാൾ ഫാമേഴ്സ് പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് വില്ലേജ് പീപ്പിൾ എക്സെട്ര അപ്പോൾ ഇന്ത്യയിൽ പ്രധാനമായിട്ടും എന്താണ് ഒരു സെവൻറ്റി പേഴ്സൻറ്റ് എബോ ഇന്ത്യ എന്ന് പറയുന്നത് ഇപ്പോഴും ജനങ്ങൾ എന്താണ് റൂറൽ ഏരിയയിലാണ് താമസിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത് ഓക്കെ അതുകൊണ്ടുതന്നെ അഗ്രികൾച്ചർ എന്ന് പറയുന്നത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ പ്രധാനപ്പെട്ടുള്ള ഒരു നട്ടലായിട്ട് നമുക്ക് പറയാൻ പറ്റും അതുകൊണ്ടാണ് ടാക്സിൽ നിന്നൊക്കെ അഗ്രികൾച്ചർ ഇംഗത്തിനൊന്നും ആ വരുമാനത്തിന് ടാക്സ് അടയ്ക്കേണ്ട എന്ന് ഗവൺമെൻറ് പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം ഓക്കെ ഇനിവേ നമുക്ക് നോക്കാനുള്ളത് ഫ്യൂച്ചേഴ്സാണ് ഒന്നാമത്തെ ഫീച്ചേഴ്സ് കൺസ്യൂമർ എന്ന് പറയുന്നത് എന്താണ് സിംപ്ലി ലിവിങ് ആണ് ട്രഡീഷണൽ മറ്റൊന്ന് കൾച്ചറൽ ഡൈവേഴ്സിറ്റി വ്യത്യസ്തമായിട്ടുള്ള കൾച്ചർ ഉണ്ടായിരിക്കും പല പല കൾച്ചറുണ്ട് റൂറൽ ഏരിയയിൽ പിന്നെ അതുപോലെ തന്നെ എന്താണ് അവരുടെ ഇൻകൽ ലെവൽ വളരെ ലോ ആയിരിക്കും പിന്നെ വാസ്റ്റ് സ്കാറ്റേർഡ് മാർക്കറ്റ് വിപണികളൊക്കെ തന്നെ വിശാല അതായത് വാസ്റ്റ് സ്കാറ്റർ എന്ന് ഒന്ന് പറന്ന് കിടക്കുന്നതാണ് ദെൻ സീസണൽ ഡിമാൻഡാണ് സാധാരണഗതിയിൽ പിന്നെ അവിടുത്തെ മാർക്കറ്റിൻ്റെ സ്ട്രക്ചറിൽ എന്ന് പറയുന്നത് സാധാ എന്താണ് നമ്മുടെ അങ്ങനെ ഒരു വെൽ സ്ട്രക്ചേർഡ് മാർക്കറ്റൊന്നും ആയിക്കോണം എന്നില്ല ഓക്കെ ദെൻ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് എന്ന് പറയുന്നത് വളരെ കുറവാവാനാണ് സാധ്യത അതൊക്കെ അതിൻ്റെ ഒരു ഫീച്ചേഴ്സ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും ഓക്കെ ദെൻ ഡ്രോബാക്സ് അല്ലെങ്കിൽ ഈ റൂറൽ മാർക്കറ്റിങ്ങിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രോബ്ലംസ് നമ്മൾ വിലയിരുത്തുമ്പോൾ ഒന്ന് ലാക്ക് ഓഫ് വെൽ ഡെവലപ്പ് ട്രാൻസ്പോർട്ട് ആൻഡ് വെയർ ഹൗസിങ് ഫെസിലിറ്റീസ് ഒന്ന് അതിൻ്റെ ഒരു അഭാവം വല്ലാതെ ഉണ്ട് മറ്റൊന്നെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കോസ്റ്റ്ലിയർ ഡിസ്ട്രിബ്യൂഷൻ ചാനൽ വളരെ ചിലവ് കൂടുതലാണ് കാരണം ഉള്ളോട്ടൊക്കെ എത്തിച്ചേരണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ റോഡിൻ്റെ സൗകര്യം മറ്റു കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ കോസ്റ്റ്ലിയാണ് ദെൻ മറ്റൊന്ന് ഇൻ അഡ്വക്കസി ഓഫ് ബാങ്കിങ് ഓർ ക്രെഡിറ്റ് ഫെസിലിറ്റീസ് അതിൻ്റെ ഒരു അഭാവം മിക്കവാറും എല്ലാ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളൊക്കെ റൂറൽ ഏരിയെന്നൊക്കെ വിട്ട് നഗര പ്രദേശങ്ങളിലാണ് സാധാരണ ആയിട്ട് കാണാറ് ഗ്രാമീണ മേഖലയിൽ പൊതുവേ ബാങ്കിങ് സെക്ടറും മറ്റു കാര്യങ്ങളൊക്കെ കുറവായിരിക്കും ഓക്കെ ദെൻ പ്രോബ്ലം ഓഫ് സെയിൽസ്മാൻഷിപ്പ് സെയിൽസ്മാൻഷിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അറിയാലോ അല്ലേ അപ്പോൾ അവിടെ അവിടേക്ക് എന്താണ് ആളുകൾ എത്തിച്ചെന്ന് സാധനങ്ങൾ വിൽക്കുക എന്നൊക്കെ പറയുന്നത് അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ദെൻ മറ്റൊന്ന് ഇവരുടെ ഒരു ബൈയിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ലിമിറ്റഡ് ബയിങ് കപ്പാസിറ്റിയാണ് ദെൻ പ്രോബ്ലം ഓഫ് അഡ്വെർടൈസ്മെൻറ്റ് ആൻഡ് സെയിൽസ് പ്രൊമോഷൻ ബിക്കോസ് ഓഫ് ലോ ലെവൽ ഓഫ് ലിറ്ററസി മിക്കവാറും ആളുകളൊക്കെ അധികം എന്തായിരിക്കും അവരുടെ ലിറ്ററസി സാക്ഷാധാരൻ എന്ന് പറഞ്ഞു പറ്റ കുറവുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ടായിരിക്കാം അപ്പോൾ അഡ്വർടൈസ്മെൻ്റ് കുറച്ച് ബുദ്ധിമുട്ടാണ് ദെൻ ഫൈനലി ഡിഫിക്കൽറ്റ് ഇൻ സെഗ്മെൻറിങ് ദി മാർക്കറ്റ് അതുകൊണ്ട് തന്നെ മാർക്കറ്റ് വിഭജിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു തന്നെ ദെൻ ഡിഫിക്കൽട്ടീസ് ഇൻ ദി മാർക്കറ്റിംഗ് ഓഫ് കൺസ്യൂമർ ഗുഡ്സ് ഇൻ റൂറൽ മാർക്കറ്റ് റൂറൽ മാർക്കറ്റിൽ നമ്മൾ കൺസ്യൂമർ ഗുഡ്സ് മാർക്കറ്റ് ചെയ്യുമ്പോൾ സംഭവിക്കാൻ സാധ്യതയുള്ള ഡിഫിക്കൽറ്റീസ് ഒന്ന് ഡിസ്റ്റൻസാണ് ഡിസ്റ്റൻസ് ഓഫ് മാർക്കറ്റ് ഒരുപാട് ദൂരമായിരിക്കും മറ്റൊന്ന് ഇൻ ആഡ്വക്കി ഓഫ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ് അതിൻ്റെ ഒരു ദൗർലഭ്യം ഓക്കെ അത് പിന്നെ നല്ല മികച്ച റോഡൊന്നും ആയിക്കോണൊന്നും ഉണ്ടാവില്ല അതാണ് പറയുന്നത് മറ്റൊന്ന് ഡിസ്പാരിറ്റി ഇൻ മാർക്കറ്റ് ഡിസ്പാരിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തുല്യത ഇല്ലായ്മ എന്നൊക്കെയാണ് അർത്ഥം അതുല്യത അപ്പോൾ ആ ഒരു വ്യത്യസ്തത ദെൻ മറ്റൊന്ന് ലിംഗ്വിസ്റ്റിക് ആൻഡ് കൾച്ചറൽ ഡിഫറൻസ് ഭാഷയിലും കൾച്ചറിലൊക്കെ ഒരുപാട് വ്യത്യസ്ത ഉണ്ടാകും ലിംഗ്വിസ്റ്റിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാഷാശാസ്ത്രം എന്നൊക്കെയാണ് അർത്ഥം ദെൻ നോൺ അവൈലബിലിറ്റി ഓഫ് ഡാറ്റ ഡാറ്റ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ദെൻ ഫൈനലി ഡിസ്കസ് ചെയ്യുന്നത് സ്ട്രാറ്റജീസ് ഓഫ് റൂറൽ മാർക്കറ്റ് എങ്ങനെയതൊക്കെ ഓവർകം ചെയ്യാം എന്നാൽ ഓക്കെ സോ ഒന്നാമതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുക കണ്ടിന്യൂസ് റിസർച്ച് ആൻഡ് ഗൈഡൻസ് ടു ഐഡൻറ്റിഫൈ ദി ആക്ച്വൽ നീഡ്സ് ആൻഡ് ലൈഫ് സ്റ്റൈൽ ഓഫ് ദി റൂറൽ പീപ്പിൾ അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യാം നിരന്തരമായിട്ട് രണ്ടാമത്തത് പ്രോഡക്റ്റ് ഷുഡ് ബി റീഡിസൈൻഡ് അവർക്ക് അനുയോജ്യമായ രീതിയിൽ റീഡിസൈൻ ചെയ്യാം അതിന് പ്രധാനപ്പെട്ട കാരണം അവരുടെ പർച്ചേസിംഗ് പാവറൊക്കെ കുറവാണ് മറ്റൊന്ന് പെനട്രേഷൻ സ്ട്രാറ്റജി മേ ബി അഡോപ്റ്റഡ് രണ്ട് സ്ട്രാറ്റജിയാണ് പ്രധാനമായിട്ട് പുതിയ പിന്നെ എന്താണ് പ്രൊഡക്റ്റൊക്കെ വിപണിയിലേക്ക് എടുക്കുമ്പോൾ സാധാരണ ഉണ്ടാകാറ് ഒന്ന് സ്കിമ്മിങ്ങും മറ്റൊന്ന് പെനട്രേഷനും സ്കിമ്മിങ് എന്നു പറഞ്ഞാൽ സ്കിം എന്ന് പറഞ്ഞാൽ കുതിച്ചു ചാടുകയാണ് ആദ്യം വലിയ വെല്ലിട പിന്നെ കുറയ്ക്കുക പെനട്രേഷൻ പറഞ്ഞാൽ ആദ്യം ചെറിയ വെല്ലിട പിന്നെ മാർക്കറ്റൊക്കെ പിടിച്ചതിന് ശേഷം വില കൂട്ടി കൂട്ടി കൊണ്ടുപോകുക ആ പരിപാടിയാണ് ഇവിടെ നടക്കുക പെനട്രേഷൻ സ്ട്രാറ്റജി കാരണം ആദ്യം ചെറിയ വില ഇട്ടാണ്ട് എല്ലാവരെയും അട്രാക്റ്റ് ആവുക പിന്നെ പതുക്കെ പതുക്കെ എന്താണ് വില കൂട്ടുക അതാണ് പെനട്രേറ്റർ സ്ട്രാറ്റജിയാണ് ഇവിടേക്ക് അനുയോജ്യം ദെൻ മറ്റൊന്ന് അഡ്വർടൈസ്മെൻ്റ് ഷുഡ് ബി ഇൻ ലോക്കൽ ലാംഗ്വേജ് വലിയ അടിപൊളി ലാംഗ്വേജിലൊക്കെ എന്താണ് ഇംഗ്ലീഷ് ലാംഗ്വേജും മറ്റും കൂടുതൽ കുത്തി നിറച്ചാണ്ട് എന്താണ് നമ്മളിവിടേക്കൊക്കെ അഡ്വർടൈസ്മെൻറ്റ് കൊടുത്താൽ ചിലപ്പോൾ എന്താണ് അതിൻ്റെ എഫക്റ്റ് ചിലപ്പം അടിത്തട്ടിൽ കിട്ടിയില്ലാന്ന് വരും അപ്പോൾ അവരുടേതായ ലോക്കൽ ലാംഗ്വേജിലേക്ക് കൊണ്ടുവരിക ദെൻ മറ്റൊന്ന് ട്രെയിൻഡ് സെയിൽസ് ഫോഴ്സ് മേ ബി മെയിൻറ്റെയിൻ ട്രെയിൻ ആയിട്ടുള്ള നല്ല ട്രെയിനിങ് കൊടുക്കുക ആളുകളൊക്കെ ദെൻ നമുക്ക് എന്ത് ചെയ്യാം ഡെലിവറി വാൻ മേ ബി യൂസ്ഡ് ഫോർ റീപ്ലെനിഷിങ് സ്റ്റോക്ക് വിത്ത് റീറ്റൈലേഴ്സ് റീപ്ലനിഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറവ് നികർത്തുക എന്നുള്ളതാണ് അപ്പോൾ റീറ്റൈലേഴ്സിൻ്റെ അടുത്തൊക്കെ വളരെ കുറവായിരിക്കും സാധനങ്ങൾ അതിങ്ങനെ നിറയ്ക്കാൻ വേണ്ടിയിട്ടെന്നാണ് നമുക്ക് ഡെലിവറി വാനൊക്കെ ഉപയോഗിക്കും ഇപ്പോൾ നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ ഇപ്പോൾ അങ്ങനത്തെ സംവിധാനങ്ങൾ കണ്ടുണ്ടാവും അല്ലേ വാനുകളൊക്കെ വന്നുകൊണ്ട് അവരുടെ സാധനമൊക്കെ കയറ്റിച്ച് ഒരു പോകും അല്ലേ ദെൻ മറ്റൊന്ന് സാറ്റലൈറ്റ് ഡിസ്ട്രിബ്യൂഷൻ ചാനൽ മേ ബി അഡോപ്റ്റഡ് അതൊക്കെ ആവാം ഓക്കെ സോ ദീസ് ആർ നമ്മളെ ഇന്നത്തെ ഒരു ടോപ്പിക്സ് എന്ന് പറയുന്ന രണ്ട് ഭാഗങ്ങൾ റൂറൽ മാർക്കറ്റിങ്ങും സർവീസ് മാർക്കറ്റിങ്ങും ഓക്കെ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു